വെൽക്കം ടു സിമീസ് ഡയറീസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിലെ മുസ്ഫൂർ സിംഗ്ഹോളിലേക്കാണ്. ദോഹ സിറ്റിയിൽ നിന്നൊരു 40-45 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഈ മുസ്ഫൂർ സിംഗ്ഹോൾ. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ ഓഫ് റോഡിൽ പോയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയേക്കുന്നത്. ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് നല്ല ഫെൻസിങ് ഒക്കെ വെച്ച് ഖത്തർ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. മുസ്ഫൂർ സിംഗ്ഹോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സിംഗ്ഹോൾ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് എൻട്രൻസിൽ 2 പോൾസ് ഉണ്ട്. ആ 2 പോൾസിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊന്നും വേസ്റ്റ് ഇടരുത്, പിന്നെ മറ്റേ പോളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വാൾസിലൊന്നും എഴുതരുതെന്ന്. ഇതിൻ്റെ എൻട്രൻസ് ഇപ്പം ശരിക്കുള്ള അതിൻ്റെ എൻട്രൻസ് ഒരു 40 ഫീറ്റ് എങ്കിലും വിസ്താരം കാണും. അതിന് നമുക്ക് ഇറങ്ങാൻ വേണ്ടി നല്ലതായിട്ട് സൂക്ഷിച്ചിറങ്ങണം, കാരണം അങ്ങനെ വെട്ടിയിട്ട പാതയോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കല്ലുകളാണ് നിറച്ചും. എനിക്ക് ശരിക്കും ആദ്യമൊന്നും ഇറങ്ങാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അധികം പോയിട്ടില്ലല്ലോ. ഇത് ഏകദേശം ഒരു 100 മീറ്റർ എങ്കിലും ഡെപ്ത് ഉണ്ട്. അപ്പം അത് നമ്മൾ നല്ലതായിട്ട് സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്ന കാണാം, കാരണം ഈ കേവിനകത്ത് കുറച്ച് ഇങ്ങനെ കുഞ്ഞ് തുളയുണ്ടാക്കി കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മുകളിൽ നോക്കിയപ്പോഴേക്കും 2 പേരവിടെ നിൽക്കുന്ന കണ്ടു കേട്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവരിങ്ങോട്ട് തിരിച്ച് കയറി വരികയായിരുന്നു. ഈ കേവിനകത്തെ ഓരോ കല്ലാണെങ്കിൽ പോലും ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് കിടക്കുന്നത്. അതായത് അങ്ങനെ വെട്ടി ഒതുക്കി അങ്ങനെയൊന്നുമില്ല, ഇത് നാച്ചുറലായിട്ട് അങ്ങനെ ഉണ്ടായതാണ്. നമ്മൾ ശരിക്കും സൂക്ഷിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് അങ്ങ് താഴെ എത്താൻ പറ്റത്തുള്ളൂ. താഴെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്, കുറച്ച് സ്ഥലമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ എന്നിട്ട് റിസ്ക് എടുത്ത്, റിസ്ക് എന്ന് വെച്ചാൽ ഒത്തിരി അഡ്വഞ്ചേഴ്സ് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ റിസ്ക് ആയിരിക്കില്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു റിസ്ക് തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ പേടിച്ച് താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വേലി കെട്ടുന്നതിന് മോളി വേലി കെട്ടിയതിന് വേറൊരു റീസണും കൂടി ഉണ്ടെന്ന്. കാരണം ഈ കേവിലോട്ട് നമ്മൾ ആ ഫോഴ്സിൽ ഏതെങ്കിലും ഒരു വണ്ടി വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പം ഇത് ഇടിഞ്ഞ് താഴോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതും ഒരു റീസൺ ആയിരിക്കാം. അത്രയും കേവിയിൽ നിന്ന് അതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒത്തിരി ദൂരെ മാറിയിട്ടാണ് അവർ ആ വേലി കെട്ടിയേക്കുന്നത്. കാരണം ആ മേളിത്തെ പാളിയിൽ ഭൂമിയുടെ ആ പാളികൾക്കൊന്നും അത്ര കട്ടി കാണത്തില്ലായിരിക്കും, അതായിരിക്കും അങ്ങനെ അവർ ചെയ്തേക്കുന്നത്. എന്തായാലും അവരിത് നല്ലതായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ടും നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലോ അത്. താഴെ എത്തി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഫ്ലാറ്റാണ്, പക്ഷെ നമുക്ക് ആ ഇതുണ്ടോ ആ കല്ലിൻ്റെ ഒക്കെ ആ ഒരു ഡെപ്തും ആ ഒരു കേർവും ഒക്കെ നമുക്ക് ശരിക്കും നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും താഴ്ചയിൽ നമ്മുടെ മുട്ടുവരെ ഉള്ളൂ അതിൻ്റെ ഹൈറ്റ്, അതുവരെ നമുക്ക് അങ്ങനെ കുനിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പോകാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് പോയി. നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും മുകളിൽ നിന്ന് ഒരു ഇന്ത്യൻ ഫാമിലി വരുന്നുണ്ടായിരുന്നു, ഒരു ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ഫാമിലി അവരിറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിള്ളേരാണെങ്കിലും ഭയങ്കര സ്പീഡിൽ ഇറങ്ങിയത്, പിള്ളേർക്കൊക്കെ ഭയങ്കര എളുപ്പത്തിന് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഒത്തിരി കുഞ്ഞ് കിളികൾ ഇങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ട്. ഈ അതിന് ഒരു പൊത്തിൽ ഒരു പറ്റുന്ന സ്ഥലത്ത് അവർ പൊത്തുണ്ടാക്കി ഇങ്ങനെ കുറേ കിളികളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കുഞ്ഞ് കിളിക്കൂടും കണ്ടു കേട്ടോ, അതിനകത്തൊരു കുഞ്ഞ് കിളി ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്കൊന്നും തീരെ കുഞ്ഞ് ഒരു കിളി ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയത് കയറാനായിരുന്നു കേട്ടോ.
കാരണം നമുക്ക് ഇത്രയും ഡെപ്തിൽ നിന്ന് നമുക്ക് മേലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി നമുക്ക് ബുദ്ധിമുട്ട്. കാരണം ഇപ്പം നമ്മളെല്ലാം ലിഫ്റ്റും അതൊക്കെ ഉപയോഗിച്ചാണല്ലോ കൂടുതലും നമ്മൾ ജീവിക്കുന്നത്. അത് കാരണം കയറുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ലൊരു ടഫ് ജോബായിരുന്നു. കാലൊക്കെ മുകളിൽ ചെന്നപ്പോഴത്തേക്കും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഞാൻ ഈ ട്രിപ്പ് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും എൻ്റെ വീഡിയോ നല്ലതായിട്ട് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.